ശ്രമം തട്ടിച്ച എനിക്ക് അൽഫാം വാങ്ങിത്തരാന്ന് പറഞ്ഞിരിക്കണേ. വാക്കാണല്ലോ അല്ലെ. ഇങ്ങനെ പറഞ്ഞ് ക്രോസ് ബാർ ചലഞ്ചിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഈ പയ്യൻ. പറയുകയും ചെയ്തു, അവൻ പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്ത് കാണിച്ചു തരുകയും ചെയ്തു. എന്തല്ലേ, ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അൽഫാമിനെ പറ്റി ചൊല്ലി ചില ചെറിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നെങ്കിലും ചാലഞ്ചിൽ നീ വിജയിച്ച നിനക്ക് അൽഫാം വാങ്ങിത്തരും, നീ തോറ്റ നീ ഞങ്ങൾക്ക് അൽഫാം വാങ്ങിത്തരണം എന്നുള്ളൊരു ധാരണയിൽ സംഭവം അവസാനം കൈകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ആ ഒരു ചാലഞ്ചിന് ഇറങ്ങി. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അൽഫാമിനോടുള്ള പ്രണയം കൊണ്ടല്ല നമ്മുടെ പയ്യൻ ഈ ഒരു ചാലഞ്ച് ജയിച്ചത്, അത് ഫുട്ബോളിനോട് അവനുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ ഫുട്ബോളിനെയും അൽഫാമിനെയും ഒരേപോലെ പ്രണയിച്ച പയ്യൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പുത്തരിക്കൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് പങ്കുവെച്ച ഈ ഒരു കിഡ്ലൻ വീഡിയോ സത്യം പറഞ്ഞാൽ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ നല്ല കിടുക്കനായിട്ടുള്ള ഒരു വൈബ് തന്നെ ഉണ്ടാക്കും. അൽഫാമും കുഴിമന്തിക്ക് അവിടെ നിൽക്കട്ടെ. ഈ പിള്ളേർക്കൊക്കെ ഫുട്ബോളിനോട് നല്ലൊരു പാഷൻ ഉണ്ട്. ഇവരെയൊക്കെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് വളർത്തിയെടുക്കാനും നല്ല നിലയിലൊക്കെ എത്തിക്കാനും ആൾക്കാരുണ്ടെങ്കിൽ വേറെ ലെവലിലെ തന്റെ പയ്യന്മാരാ. എന്തായാലും ക്രോസ് ബാർ ചലഞ്ച് പൊളിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ പഴയ പേര് ജിനു, ജിനു ശശിധരൻ എന്നായിരുന്നു. അപ്പൊ ഡോക്ടർ ജിനുവിനെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിരുന്നു. ഡോക്ടർ ജിനു എങ്ങനെയാണ് ജീവിച്ചതെന്നും ഡോക്ടർ പ്രിയ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളതും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എപ്പോഴും ഞാൻ നടത്തും. അമ്മ ഇങ്ങനെ പെൺകുട്ടികളെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പെൺകുട്ടികളെ ആലോചിക്കുന്നതിന് പകരം എന്നെ ഒരു പെൺകുട്ടിയാക്കാൻ നോക്ക്. ഞാൻ ട്രാൻസിഷൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവരെന്നെ ഞാനായി തന്നെ കണ്ടു. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സെക്ഷുവാലിറ്റിയോ അതൊന്നും അല്ല അവരുടെ മുന്നിൽ പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കറിയായിരുന്നു അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു. ഒബ്വിയസ്ലി ആദ്യം ഇറങ്ങിപ്പോന്നേ പറയുള്ളൂ അല്ലെ. അമ്മ ഏറ്റവും വലിയൊരു ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞു, ലോകത്തിൽ ആരും നിന്നോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ഫർദർ എനിക്ക് കൂടുതൽ അഡ്വാൻസ് ചെയ്യാനായിട്ട്. സ്കൂൾ ലൈഫിൽ ഈ പറഞ്ഞ ഒറ്റപ്പെടലുകളും ബുള്ളിങ്ങും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഒരു അന്തർമുഖിയായ വ്യക്തിയല്ല, ഇൻട്രോവേർട്ട് അല്ല ഞാൻ. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മൾ അന്തർമുഖരാവാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഒരു പ്രിസണർ ജീവിച്ച പോലെയാണ് ജിനു ജീവിച്ചത്. കാരണം സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എന്ത് തോന്നിയാലും മനസ്സിൽ എന്ത് തോന്നിയാലും അത് ആ ഉള്ളിൽ തോന്നുന്ന എന്താണോ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്.